കോൺഗ്രസിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഈ കേരളം അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് ലവലേശം സംശയമില്ലാത്ത രീതിയിലാണ് ഇത്തരം വിധികളൊക്കെ പുറത്തു വരുന്നത്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പ് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിചേർത്തിട്ടുള്ള ആളുകൾക്കെതിരെ അവിടെ കൊല ചെയ്യപ്പെടുന്നത് ആർ എസ് എസുകാരനാകുമ്പോൾ ആ പ്രതികളെ മുഴുവനും ജുഡീഷ്യൽ കൂട്ടക്കുലക്കിൽ ഇരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിലാണ് പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോസ്റ്റർ അടിക്കാത്ത, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആദർശത്തിന് വേണ്ടി പണിയെടുക്കാത്ത ഒരു പാവപ്പെട്ട മദ്രസാധ്യാപകരെ കൊന്നു തള്ളിയിട്ട് ഈ കേരളത്തിലെ ജനസമൂഹത്തിന്റെ മുഖത്ത് നോക്കി മുഴുവൻ ആർ എസ് എസുകാരും നിരപരാധികളാണെന്ന് പ്രഖ്യാപിക്കുന്ന കാടൻ വിധിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ആഴ്ചകളോളമായി ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടികൾ തെരുവിലാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടാൻ വേണ്ടി തെരുവിലിറങ്ങി ഇവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവിടെ നിരന്തരമായി പ്രകടനം നടത്തുന്നവരൊക്കെയും ഈ പാവപ്പെട്ട റിയാസ് മൗലവി എന്ന് പറഞ്ഞ മനുഷ്യന്റെ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി എന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോ ഒരു മതവിഭാഗത്തിനോ ഒരു സാമൂഹിക വിഭാഗത്തിനോ സ്വൈര്യമായി ജീവിക്കണമെങ്കിൽ അവരുടെ സംരക്ഷണം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് അനിശ്ചിതത്വമാണ്, നിയമപരമായിട്ടുള്ള ആർച്ചറിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ SDPI ഇവിടെ പറയുന്നു, ഈ രാജ്യത്ത് RSS-കാരനാൽ കൊല ചെയ്യപ്പെടുന്നവർക്ക് ഇവിടെ രാജ്യത്ത് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു വ്യവസ്ഥിതി ഈ നാട്ടിൽ മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ഏത് അർത്ഥത്തിലും പണിയെടുക്കാൻ ഈ RSS സംഘപരിവാർ ശക്തികളെ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ധീരമായിട്ടുള്ള നടപടികൾക്ക് ജനാധിപത്യ വിശ്വാസികളുടെ കൃത്യമായ